നെടുങ്കണ്ടം കസ്റ്റഡി മരണക്കേസിൽ സിബിഐ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും സംഭവത്തിലേക്ക് വഴിതെളിച്ച ഹരിത ഫിനാൻസ് സാമ്പത്തിക തട്ടിപ്പ് കേസിന്റെ അന്വേഷണം എങ്ങുമെത്തിയില്ല. ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിൽ നിന്നായി നിരവധി ആളുകൾക്കാണ് പണം നഷ്ടമായത്. കസ്റ്റഡി മരണക്കേസിന് സമാന്തരമായി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അന്വേഷണം നടന്നുവെങ്കിലും പണം എവിടെയെന്നത് വ്യക്തമല്ലെന്നാണ് ആരോപണം. തൂക്കുപാലം കേന്ദ്രമാക്കി ആരംഭിച്ച ഹരിത ഫിനാൻസിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 2019 ജൂൺ 12 വാഗമൺ സ്വദേശിയായ രാജ്കുമാറും സംഘവും അറസ്റ്റിലായത്. നെടുങ്കണ്ടം പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് പിന്നീട് രാജ്കുമാർ കൊല്ലപ്പെടുകയായിരുന്നു. സംഭവത്തിൽ സിബിഐയും ക്രൈംബ്രാഞ്ചും ഉൾപ്പെടെ വിവിധ ഏജൻസികൾ അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ തട്ടിപ്പ് കേസിൽ പണം എവിടെയെന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ഈ കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതോടൊപ്പം ഈ പണം എവിടെയാണെന്ന് കണ്ടെത്താനുള്ള നടപടി കൂടി സ്വീകരിക്കേണ്ടതാണ്. ഒട്ടനവധി ആളുകൾക്ക് പണം നഷ്ടമായിട്ടുണ്ട്. പണം എവിടെയാണ്, ഏതാളുകളിലാണ് എത്തിച്ചേർന്നത് എന്നുള്ള അന്വേഷണം കൂടി നടത്തി കണ്ടെത്തണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരുടെ. സംഘങ്ങൾക്ക് വായ്പ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പ്രോസസിംഗ് ഫീസ് ഇനത്തിൽ മുൻകൂറായി പണം വാങ്ങിയായിരുന്നു തട്ടിപ്പ്. ജോലി വാഗ്ദാനം ചെയ്തും തട്ടിപ്പ് നടത്തി. ക്രൈംബ്രാഞ്ച് നെടുങ്കണ്ടത്ത് ക്യാമ്പ് ചെയ്ത് തെളിവുകളും പരാതികളും ശേഖരിച്ചിരുന്നു. ആകെ 110 സ്വയം സഹായ സംഘങ്ങളുടെയും 150 വ്യക്തികളുടെയും പരാതികൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചതായാണ് മുൻപ് വ്യക്തമാക്കിയിരുന്നത്. ലോക്കപ്പ് മർദ്ദനത്തിൽ മരണമടഞ്ഞ രാജ്കുമാർ, മാനേജിംഗ് ഡയറക്ടർ ശാലിനി, മാനേജർ മഞ്ജു എന്നിവരാണ് കേസിലെ പ്രതികൾ. വാഹനങ്ങൾ, കെട്ടിട ഡെപ്പോസിറ്റ്, വാടക തുടങ്ങിയ ഇനത്തിൽ 11 ലക്ഷം രൂപയുടെ കണക്ക് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. പട്ടംകോളനി സഹകരണ ബാങ്കിൽ 2 ലക്ഷം രൂപയുടെ നിക്ഷേപവും ഉണ്ടായിരുന്നു. എന്നാൽ ബാക്കി വരുന്ന ലക്ഷക്കണക്കിന് രൂപ എവിടെയെന്ന് അന്വേഷണ സംഘം ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ രാജകുമാരി,